കോവിഡിന്റെ സമയത്ത് നടക്കുന്ന ഒരു ബാലറ്റ് ഡാൻസ് കോമ്പറ്റീഷനിലേക്ക് മകളായ മിഞ്ചുമൊത്ത് വന്നിരിക്കുകയാണ് നാഹീദോ. മോളെ, ഫസ്റ്റ് കിട്ടാനല്ല, നിന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കണം നീ അവിടെ കൊടുക്കേണ്ടത് എന്ന് അമ്മ പറയുമ്പോൾ എനിക്ക് ഫസ്റ്റിൽ കുറഞ്ഞത് ഒന്നും വേണ്ട എന്ന പിടിവാശിയിൽ മിഞ്ചു അകത്തോട്ട് പോകുന്നു. അവളുടെ മുൻപ് പെർഫോം ചെയ്ത കുട്ടിയുടെ ഡാൻസ് കണ്ടപ്പോഴേ മിഞ്ചുവിന്റെ സകല കോൺഫിഡൻസും പോയി. ഇവളുടെ ഡാൻസും പ്രതീക്ഷിച്ച് അമ്മയാണെങ്കിൽ മൊബൈലിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മിഞ്ചു തിരിഞ്ഞോടുകയാണ് ചെയ്തത്. ഞാൻ അവിടെ പെർഫോം ചെയ്ത എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇതോടെ ഞാൻ എന്റെ ബാലറ്റ് ഡാൻസ് തന്നെ ഉപേക്ഷിക്കാൻ പോകുക എന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സും സാമഗ്രികളും അവളെ കൊണ്ടുപോയി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു. ശേഷം മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവാണ്. മുത്തശ്ശി അവളുടെ അമ്മയുടെ റൂമ് തന്നെയാണ് മിഞ്ചോക്കും കൊടുക്കുന്നത്. ശേഷം അവളോട്, മോളെ നിന്റെ സ്വപ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടും. ഇപ്പോൾ ഒരു സ്വപ്നവുമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അന്നെന്റെ സ്വപ്നം നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെടണ്ടേ? അതുകൊണ്ട് എനിക്ക് യാതൊരു സ്വപ്നവുമില്ല എന്ന് മിഞ്ചോ പറയുന്നു. ശേഷം റൂമിലിരിക്കുമ്പോൾ നാഹിദോയുടെ ഒരു ഡയറി അവൾക്ക് വായിക്കാനായി കിട്ടുന്നുണ്ട്. ഇവളുടെ അമ്മ ഒരു അടിപൊളി ഫാൻസർ ആയിരുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. അവളുടെ അമ്മ ആദ്യമായി ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, എല്ലാ ശനിയാഴ്ചയും ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു, കാരണം എനിക്ക് അയാളെ അന്ന് മാത്രമേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ എന്നാണ്. അമ്മയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കഥയാണോ എന്ന് വിചാരിച്ച മിഞ്ചോ കഥ വായിക്കാനായിട്ട് തുടങ്ങി. ഫെൻസർ ആയിരുന്ന നാഹീദോ ഈ ശനിയാഴ്ചകളിൽ മാത്രമാണ് ക്ലാസ്സിൽ കയറിയിരുന്നത്. കാരണം അന്ന് പ്രാക്ടീസ് ഇല്ല, എന്നാലും സ്കൂളിലോട്ട് പോകണം. കാരണം സ്കൂളിലേക്ക് പോയാൽ മാത്രമാണ് അയാളെ കാണാനായിട്ട് നാഹീദോക്ക് സാധിക്കുകയുള്ളൂ. ക്ലാസ്സിൽ ഫുള്ള് എക്സൈറ്റ്മെന്റിലിരുന്ന് ക്ലാസ് കഴിഞ്ഞ് അവൾ ഒരു ഒറ്റയോട്ടമാണ്. ഈ പോകുന്ന പോക്കിൽ തെരുവിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് കാണാം. ആ സമയത്ത് കൊറിയയിലെ സാമ്പത്തിക മാന്ദ്യം മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയൊക്കെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലെ പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ അതൊന്നും നാഹീദോക്ക് ഒരു കാര്യമല്ല. കാരണം അവളുടെ മനസ്സിൽ ഫുള്ള് അയാളെ കാണാനായിട്ടുള്ള ത്രില്ലായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടപ്പുറത്തെ സ്കൂളിലേക്കാണ് നമ്മുടെ നാഹീദോ ഓടി ചെല്ലുന്നത്. അവിടെ ഒരു കുട്ടിയുണ്ട്, യൂറിം. 17 വയസ്സിൽ ഫെൻസിംഗിൽ കൊറിയയ്ക്ക് മെഡൽ വാങ്ങിച്ചു കൊടുത്ത പുലിക്കുട്ടി. ഇവളുടെ പ്രാക്ടീസ് കാണാൻ വേണ്ടിയാണ് നമ്മുടെ നാഹീദോ ഈ ഓടിക്കതിച്ച് പോകുന്നത്. അത് കണ്ട ഇവളിച്ചിരി ഇൻസ്പയർ ആയിട്ട് അവിടെ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് വലിയ സങ്കടമാണ്. പിറ്റേ ദിവസം സ്കൂളിലേക്ക് വന്നപ്പോൾ ഇവരുടെ സാറ് IMF, അതായത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാര്യം പറഞ്ഞ് ഇവരുടെ സ്കൂളിലെ ഫെൻസിംഗ് ടീം പിരിച്ചു വിട്ടിരിക്കുകയാണെന്ന് പറയാണ്. എന്നാൽ നാഹീദോയും ഫ്രണ്ട്സും ഒരുപാട് പറഞ്ഞു നോക്കി, സാർ അങ്ങനെ ചെയ്യല്ലേ, ഞങ്ങളുടെ ഫ്യൂച്ചർ അതിലാണെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ കാര്യം ഉണ്ടായില്ല. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഇവളുടെ ഒരു ഓൺലൈൻ ഫ്രണ്ടിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ, നിന്റെ റോൾ മോഡലിന്റെ ലോകത്തേക്ക് നീയും ചെല്ലുമെന്ന് അയാളാണ് നാഹീദോയോട് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പയ്യനെയാണ്. ഇവൻ ഈ അടുത്താണ് ഈ ഏരിയയിൽ പത്രം ഇടാനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ സമയം വൈകിയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഈ പയ്യൻ നല്ല കണക്കിന് ചീത്ത വാങ്ങി വെക്കുന്നുണ്ട്. ശേഷം നമ്മുടെ നാഹീദോയുടെ അമ്മയെ കാണുന്നു. ഇവളുടെ അമ്മ ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. ഇപ്പോൾ സാമ്പത്തിക മാധ്യത്തിന്റെ പേരും പറഞ്ഞ് ഇവരിങ്ങനെ ഗോൾഡൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അക്കാര്യത്തിന്റെ വാർത്തയാണ് ഇവളുടെ അമ്മ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് നാഹീദോ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ സ്കൂളിലെ ഫെൻസിങ് ടീം പിരിച്ചുവിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ യൂറിമൊക്കെ ഉണ്ടല്ലോ അവളുടെ ഒന്നും സ്കൂളിലെ ഫെൻസിങ് ടീം പിരിച്ചുവിട്ടിട്ടില്ല, എന്നെ അവിടേക്ക് ട്രാൻസ്ഫർ ആക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും നടക്കില്ല, നീ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്ന് പറഞ്ഞ അമ്മ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, അമ്മയ്ക്ക് എൻ്റെ അച്ഛന് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഈ ഗോൾഡ് കോൺട്രിബ്യൂഷന് അച്ഛനിട്ട് തന്ന റിങ് തന്നെ അമ്മ ഊരി കൊടുത്തത് എന്ന് ചോദിച്ച് അവളും തിരിച്ചു പറയാണ്. അവൾക്ക് ഫെൻസിങ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, എന്നാൽ അത് നിർത്തിയിട്ട് പഠിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് അമ്മയോട് അവൾ ഇത്രയ്ക്ക് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തുള്ള ഒരു ഫൗണ്ടെയിനിൽ ഇപ്പം വെള്ളം വീഴുന്നില്ല, അത് തകരാറിലായിരിക്കുകയാണ്. എടോ, താൻ പത്രം എറിഞ്ഞതുകൊണ്ടല്ലോടോ അവിടുത്തെ ചെറുക്കന് ഉള്ളാൻ പറ്റാത്ത എന്ന് ചോദിച്ച് അവൾ ആ പയ്യനെ പിടിച്ച് ഭയങ്കര ചീത്ത പറയല്. ഇപ്പൊ ആർക്കാ ഞാൻ കാരണം ഉള്ളാൻ പറ്റാതായി എന്ന് ചോദിച്ച് അവൻ വന്നപ്പോഴാണ് വേണ്ടടാ അവിടുത്തെ ഒരു സ്റ്റാച്ചു പൊട്ടിയ കാര്യമാണ് ഇവള് പറയുന്നത്. അത് ഞാൻ പത്രം എറിഞ്ഞോണ്ടല്ല, നിനക്ക് വേറെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി നല്ല ദേഷ്യത്തിലായിരുന്നു, അത് തന്നോട് തീർത്തു എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത്. ഈ പയ്യൻ ഇവൾക്ക് ഭ്രാന്താണെന്ന മട്ടിൽ നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം അവനൊരു വാടക വീടെടുക്കാനായിട്ട് പോവാണ്. നിന്നെ കണ്ടിട്ട് നീ ഒരു വലിയ വീട്ടിലെ പയ്യനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ പെണ്ണുപിള്ള ഇവന് വീട് കൊടുക്കുന്നത്. നീ വലിയ വീട്ടിൽ ജീവിച്ചതിനാണെങ്കിൽ ഇവിടെ നിനക്ക് അത്ര സൗകര്യം കാണില്ല എന്നും പറയുന്നു. ശരിക്കും ഈ പയ്യൻ, ഇവന്റെ പേര് ഐജിൻ എന്നാണ്. ഐജിൻ ഒരു വലിയ വീട്ടിലെ പയ്യൻ തന്നെയായിരുന്നു 4 വർഷങ്ങൾക്ക് മുൻപേ. പക്ഷേ ഈ 4 വർഷം കൊണ്ട് ഭയങ്കരമായിട്ടുള്ള കടബാധ്യത വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവനിപ്പോൾ ഒരുപാട് പണി ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ കുടുംബത്തിൻ്റെ ഈ കടം വീട്ടാനായിട്ട്. അത്രയ്ക്ക് നല്ല രീതിയിൽ ജീവിച്ചവന് ഒട്ടും തന്നെ ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തിഹീനമായിട്ടുള്ളൊരു വീടായിരുന്നു ഇപ്പം അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഓർത്ത് അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഇവൻ പാർട്ട് ടൈം ആയിട്ട് ഒരു ബുക്ക് ഷോപ്പിലെ ജോലിക്ക് പോകുന്നുണ്ട്.
അവിടേക്ക് നമ്മുടെ നഹിദ വന്നിട്ട് ബുക്ക് എടുക്കുകയാണ്. അവൾ തിരിച്ചു കൊടുത്ത ബുക്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതിന് ഫൈൻ വേണോ എന്ന് ഇവൻ പറയുമ്പോൾ, നീ എൻ്റെ വീട്ടിലെ ഫൗണ്ടൻ പൊട്ടിച്ച് അതിൻ്റെ ഫൈൻ എപ്പോൾ തരും, അപ്പം നിനക്ക് ഞാനിത് തിരിച്ചുതരാമെന്ന് പറയുന്നു. ഓ എന്നാൽ അതുപോട്ടെ, ഞാൻ നീ പറഞ്ഞ ബുക്ക് വൈകുന്നേരത്തിന് എടുത്തു വയ്ക്കാമെന്നും പറഞ്ഞിട്ട് ഐജിൻ അവളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഇവൾക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ഐജിൻ ചിന്തിക്കുന്നുണ്ട്. അന്ന് രാത്രിയിൽ ഇവൾ നേരെ യൂറിമിൻ്റെ സ്കൂളിലേക്ക് ചെന്ന് അവിടുത്തെ ഫെൻസിങ് കോച്ചിനെ കാണുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ ഏറ്റെടുക്കണം, എൻ്റെ സ്കൂളിലെ ഫെൻസിങ് ടീം പിരിച്ചുവിട്ടു, എനിക്കാണെങ്കിൽ ഫെൻസിങ് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എൻ്റെ ടാലൻറ്റ് കണ്ട ഇവിടെ എന്തായാലും എടുക്കാൻ തോന്നും എന്നൊക്കെ പറയുമ്പോൾ, ഒരു അത്ലറ്റിന് അവരുടെ ശരീരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരൊരു അത്ലറ്റാണെന്ന്. പക്ഷെ നിനക്ക് അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ഈ ഒരു കോച്ച്. കോച്ചിൻ്റെ പേര് കോച്ച് യാങ് എന്നാണ്. മാഡം, എൻ്റെ കഴിവ് കണ്ട് നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ, നീ എന്നാ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് പോരെ, എന്നിട്ട് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കോച്ചും പറയാണ്. എങ്ങനെയെങ്കിലും ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങണം എന്നായി പിന്നെ നാഹിദോയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതെങ്ങനെയായാലും സാരമില്ല, ഇവിടേക്ക് ട്രാൻസ്ഫറും വാങ്ങി ഇവിടുത്തെ ഫെൻസിങ് ടീമിൽ ഞാൻ കയറും എന്ന് കോച്ചിനോട് പറഞ്ഞ് അവൾ പോവാണ്. സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം, അപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കും, അങ്ങനെയെങ്കിൽ എനിക്ക് വേറെ സ്കൂളിൽ പോവാലോ. അങ്ങനെ കുട്ടികളോട് തല്ലു പിടിച്ച് ഇവിടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നാഹിദ് തീരുമാനിച്ചു. ഒരു ഗാങ് ലീഡറിനെ തോളിൽ പോയിട്ട് ഒരു അവളെ ഒറ്റ ഇടിയടിക്കുകയാണ്. എന്നാൽ ആ ഗാങ് ലീഡർ ആവട്ടെ, നീ ഒരു നല്ല അടിപൊളി ഫെൻസർ അല്ലേ, നിന്റെ ശരീരമൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടേ, നോക്കിയും കണ്ടും നടക്കണ്ടേ എന്ന് ചോദിച്ച് അവളെ ടേക്ക് കെയർ ചെയ്തിട്ട് അവൾ ഒറ്റ പോക്ക്. ഇതെന്ത് കഥ, ഇതൊന്നും പോരാ, വലിയ പ്രശ്നത്തിൽ ഇടപെടണം. ഈ സ്കൂളിൽ തന്നെ രണ്ട് ഗാങ് തമ്മിലുള്ള ഫൈറ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട്. അത് മണത്തറിഞ്ഞ നാഹിദോ അതിനിടയിൽപ്പെട്ട് എങ്ങനെയെങ്കിലും പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി അവസാനം പോലീസ് കേസായി. ഈ പോലീസ് കേസ് സ്കൂളിൽ വന്ന് എന്നെ പിരിച്ചുവിടണം എന്നുള്ള ആ ഒരു പദ്ധതിയൊക്കെ കൊണ്ടുവന്ന് പോലീസിനെ വിളിച്ചിവിടെ വലിയ പ്രശ്നം നടക്കാൻ പോവാ എന്ന് പറയാണ്. ഈ രണ്ട് ഗാങ് ലീഡേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അവരൊന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഫൈറ്റായി. ഇവരുടെ ഫൈറ്റിനിടയിൽ നമ്മുടെ നാഹിദോയും തള്ളിക്കയറാണ്. അവളാണെങ്കിൽ അവൾക്ക് നന്നായിട്ട് ഈ ഫെൻസിങ് അറിയാവുന്നതുകൊണ്ട് ആ ഒരു രീതി വെച്ച് ഇതിനിടയിൽ കയറി കളിച്ചിരുന്ന ഒരു പയ്യനെ അവൾ പൊതിരെ തള്ളാനായിട്ട് ആരംഭിച്ചു. ഇവളുടെ അടിപിടി കണ്ടിട്ട് ചുറ്റുമുള്ളവരൊക്കെ ഇവളിതെപ്പോ എവിടെ നിന്ന് വന്ന് വധൂരി എന്ന മട്ടിൽ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാലും ആ പയ്യനെ നല്ല അസലായിട്ട് നമ്മുടെ നാഹിദോ തോൽപ്പിക്കുകയാണ്. ആ സമയത്താണ് പോലീസ് അവിടേക്ക് വരുന്നത്. എല്ലാവരും ജീവനും കൊണ്ടോടി, എന്നാൽ ഇവള് മാത്രം അവിടെ നിൽക്കുകയാണ്. ഈ പോലീസുകാരാ, ഞാനാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, എന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നാഹിദ് അവിടെ നിൽക്കുമ്പോൾ ഇവളെ മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ളവരുടെ പിന്നാലെ പോവാണ് പോലീസ്. ആ പ്ലാനും ഫ്ലോപ്പായി. അങ്ങനെ ഇവളെ യൂറിമിൻ്റെ പ്രാക്ടീസ് കാണാൻ വീണ്ടും ചെന്നു. എനിക്കെന്താ നിന്റെ അടുത്തേക്ക് വരാൻ പറ്റാത്തത്, ഞാൻ എത്ര ശ്രമിച്ചു, ഒരിക്കൽ ഞാൻ നിന്നെപ്പോലാവും, നീ എൻ്റെ എതിരാളിയായി മാറും എന്നൊക്കെ പറയാണ് നാഹിദോ. അവിടെ മഴ പെയ്തു കേട്ടോ. യൂറിമിനെ കൊട ഇല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ നാഹിദോ ഈ സ്കൂളിൻ്റെ ടെറസിന് മുകളിലേക്ക് കയറി അവളുടെ കൊട യൂറിമിന് എറിഞ്ഞു കൊടുത്തു. ഈ കൊട കിട്ടിയപ്പോൾ യൂറിം അത് പോയിട്ട് എടുക്കുകയാണ്. ഇതാരാ എനിക്ക് എറിഞ്ഞു തന്നെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്റെ വലിയ ഫാനാ എന്ന് നാഹിദോ അവിടെ നിന്ന് വിളിച്ചു പറയാണ്. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി യൂറിം ഇവിടെ നിന്ന് നല്ലതെന്ന് അകലുമ്പോൾ അവളുടെ സന്തോഷം കണ്ട് നാഹിദോക്കും ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ ആടിപ്പാടി മഴയത്ത് അങ്ങനെ നടന്ന് വലിയ ഹാപ്പി ആയിട്ടാണ് വീട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത പ്ലാനായിട്ട് അവൾ മുന്നോട്ട് വന്നു, ഒരു പബ്ബിലേക്ക് പോകണം. ഇത്രയും ചെറിയ കുട്ടി പബ്ബിൽ പോയി വെള്ളം കടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് അത് സ്കൂളിലറിഞ്ഞ് സ്കൂൾ നാണക്കേട് കാരണം എന്നെ പിടിച്ചുവിടും എന്നായിരുന്നു നാഹിദോയുടെ പ്ലാൻ. എന്നാൽ ഇവൾ അവിടെ പോയി പെട്ടത് ആരുടെ അടുത്താ, നമ്മുടെ ഐജിൻ്റെ മുന്നിൽ. ഓ, ഇതൊരു കൊച്ചുകുട്ടിയാണല്ലോ, ഇവൾ ഇവളുടെ അമ്മയുടെ ഡ്രസ്സൊക്കെ എടുത്തോണ്ടാ വന്നിരിക്കുന്നതെന്ന് ഐജിൻ്റെ ഫ്രണ്ട്സ് ഇവളെ നോക്കി കളിയാക്കാൻ തുടങ്ങി. ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നല്ല, എനിക്ക് വെള്ളം അടിക്കാനൊക്കെ അറിയാം എന്ന് പറഞ്ഞ് നാഹിദ അവിടെ വന്നിരുന്നപ്പോൾ ഐജിൻ അവൾ അതിന് സമ്മതിച്ചില്ല. അവൻ്റെ ഒരു ഫ്രണ്ട് ഇവളോട് എന്നെ നീ വെള്ളം അടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഇവളെയും കൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ എന്ന് പറഞ്ഞ് ഐജിൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. എന്തടാ നിനക്ക് എന്തടാ പറ്റിയ, നിനക്ക് കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ സൂക്കടാണോ, നീ എൻ്റെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങാൻ വന്നതല്ലേടോ ഇവിടേക്ക് എന്ന് അവൻ്റെ ഫ്രണ്ട് അവനെ കളിയാക്കിക്കൊണ്ട് പറയാണ്. എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ ഐജിൻ നാഹിദോയെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നു. ഓ എന്നാൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ നാഹിദോ എന്നാൽ വേഗം വിളിക്കും വേഗം വിളിക്കുമെന്ന് പറയാണ്. നിങ്ങൾക്ക് തമ്മിൽ അറിയോ എന്ന് അവൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കണ്ട എന്നും പറഞ്ഞ് അവൻ അന്നേരം ഫയർ അലാം ഓണാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ഈ നാഹിദോയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. എടോ തനിക്കെന്തടോ പ്രാന്താണോ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പോലീസ് കസ്റ്റഡിയിലാവാൻ നോക്കുമ്പോൾ താൻ അതിന് സമ്മതിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ കൊച്ചുകുട്ടിയാണ്, നീ എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പ്രായത്തിൽ നീ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ നിനക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഐജിൻ പറഞ്ഞു കൊടുത്തു. എടോ ഞാൻ നല്ലൊരു ഫെൻസിങ് ടീമിലായിരുന്നു ഉണ്ടായിരുന്നത്, എൻ്റെ സ്കൂളിലെ ടീം പിരിച്ചുവിട്ടു, എനിക്ക് എങ്ങനെയെങ്കിലും ആ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി യൂറിമിൻ്റെ സ്കൂളിൽ ചേരണം, അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, എൻ്റെ അമ്മ അതിന് സമ്മതിക്കും
ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ് എനിക്ക് ആ സ്കൂളിലോട്ട് പോവാലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്റെ ചീപ്പ് പ്ലാൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ പാളിപ്പോയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ തനിക്കൊരു പുസ്തകം ഇന്ന് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. നമുക്ക് അതിന്റെ കാര്യം നോക്കാം. നീ ഇമാതിരി ചീപ്പ് പ്ലാനുമായിട്ട് വലിയ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലരുത്, കാരണം നിനക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കും, ഇപ്പോഴല്ല കുറെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഈജീൻ നമ്മുടെ നാഹിദോനെ കൂട്ടിക്കൊണ്ട് നേരെ ആ ഒരു ഷോപ്പിനടുത്തേക്ക് വന്ന് അവൾ ചോദിച്ച ബുക്ക് ചോദിക്കുകയാണ്. ഐജിന്റെ പേരും നാഹിദോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. അവന് 22 വയസ്സേ ആയിട്ടുള്ളൂ. ആ ഒരു സമയത്തിനിടയ്ക്കാണ് അവൻ ഇത്രക്കധികം ജോലി ചെയ്യുന്നത്. അവന്റെ കുടുംബത്തിന് വലിയ ബാധ്യതയുണ്ട്, അത് തീർത്തു കൊടുക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഐജിൻ പറഞ്ഞപ്പോൾ എനിക്കെന്ന് ഞാൻ തന്നോട് നല്ല ക്ലോസ് ആയ പോലെ ഫീൽ ആവുന്നുണ്ടെന്ന് നാഹിദോ പറയാണ്. അതൊക്കെ തന്റെ പ്രായത്തിൻ്റെയാ, താൻ ഇപ്പോൾ ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യ്, തന്റെ വീട്ടുകാർ തന്നോടൊപ്പം നിൽക്കുന്നില്ലേ, ആ ഒരു പ്രിവിലേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്ക്, കുറെ നാൾ കഴിഞ്ഞാൽ അത് തനിക്ക് കിട്ടില്ല എന്ന് ഐജിൻ പറയാണ്. അവൾ എന്തോ ആലോചിച്ച് നിന്ന് നേരെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. എന്നിട്ട് അന്നത്തെ ദിവസത്തെ പറ്റി തന്റെ ഓൺലൈൻ ഫ്രണ്ടിനോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നാഹിദോയുടെ അടുത്തേക്ക് അമ്മ വരികയാണ്. നീ ഇന്നലെ എവിടെയായിരുന്നടി പോയി കിടന്നിരുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവള് ഒന്നും മറച്ചു വെക്കാതെ ഞാൻ പബ്ബിലേക്ക് പോയതെന്ന് പറയുന്നുണ്ട്. മറ്റൊന്നിനു വേണ്ടിയല്ല, എന്നെ പോലീസ് പിടിച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ എനിക്ക് വേറെ സ്കൂളിലേക്ക് പോവാലോ, അതിന് വേണ്ടിയിട്ടായെന്ന് പറഞ്ഞു. നിന്റെ ഒരു ഫെൻസിങ് മര്യാദയ്ക്ക് പഠിക്കുമല്ല എന്ന ഫെൻസിങ് മര്യാദയ്ക്ക് ചെയ്യില്ല, അതുകൊണ്ടല്ലേ നീ ഇപ്പൊ പണ്ടും എങ്ങനെയായിരുന്നു ആ ഫെൻസിങ്ങിൽ നിന്നിരുന്നത്, ആ ഒരു പ്ലേസിൽ തന്നെയല്ലേ ഇപ്പോഴും നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അമ്മ വലിയ ചൂടാവലാണ്. അന്നേരം അവള് പറഞ്ഞു, അമ്മ ഞാൻ ഫെൻസിങ് ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ടോ? അമ്മയ്ക്ക് എന്റെ കോമിക് ബുക്കൊക്കെ വലിച്ചെറുത്ത് എറിയേണ്ട കാര്യം എന്താണ്? എനിക്ക് അമ്മയെ ആവശ്യമുള്ള സമയത്തൊന്നും അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ആ കോമിക് ബുക്ക് വായിച്ചിട്ടാ ഞാൻ എന്റെ സങ്കടം അടക്കിക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഒന്നും അറിയില്ല എന്നെ പറ്റിയിട്ട്, എന്റെ അച്ഛനോട് പോലും ആത്മാർത്ഥത ഇല്ലാത്തവളാ എന്നൊക്കെ പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മ കീറി എറിഞ്ഞ ആ ഒരു പുസ്തകമൊക്കെ ചേർത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അത് വലിയ ഹേർട്ടിംഗ് ആയിട്ടുണ്ട്. അമ്മ എന്നാലും അവളോട് ഒന്നും പറയാതെ ഇറങ്ങിപ്പോകുന്നു. ശേഷം അമ്മ അവളുടെ ഒരു ഫ്രണ്ട്സിനെ കോൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് ഫോൺ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാഹിദാണെങ്കിൽ വലിയ വിഷമത്തിലാ, കാരണം പുസ്തകം തിരിച്ചെടുത്ത് വെക്കണം. ആ പുസ്തകമാണ് അമ്മയെ കീറി പറിച്ചെറിഞ്ഞേക്കുന്നത്. ഇന്ന് വൈകുന്നേരം തന്നെ അത് തിരിച്ചു വെക്കണം. എന്ത് ചെയ്യും എന്ന് അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോഴേക്ക് അവളൊരു കള്ളനെ പോലെ പോയിട്ട് ഈ ബുക്ക് റിട്ടേൺ ചെയ്യാണ്. പക്ഷെ അവിടെ ഐജിൻ ഉണ്ടായിരുന്നു. നീ എന്താ ഒരു കള്ളനെ പോലെ വന്നിട്ട് ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അവൻ ഈ പുസ്തകം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അമ്മ കീറി എറിഞ്ഞ പേജൊക്കെ അവൾ സ്വന്തമായിട്ട് വരച്ചു വെച്ചേക്കാം. ഇതെന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ നാഹിദോ ഭയങ്കര കരച്ചിലായി. എന്റെ അമ്മ എന്നെ ഫെൻസിങ് ടീമിനോട്ട് വിടുന്നുമില്ല, ട്രാൻസ്ഫർ ആക്കുന്നില്ല, ആ പേരും പറഞ്ഞ് വഴക്കുണ്ടായപ്പോൾ അമ്മ ഇത് കീറി എറിഞ്ഞേ എന്നും പറഞ്ഞിട്ട് അവൾ സങ്കടപ്പെട്ട് ഇവിടെ നിന്ന് ഓടിപ്പോവാണ്. അവൾ എഴുതി വെച്ച ഡയലോഗ്സിലെ മിസ്റ്റേക്ക് വായിച്ച ഐജിനാണെങ്കിൽ അന്ന് രാത്രി ഫുള്ള് ചിരിയോട് ചിരിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ കോച്ച് യങ്ങിനെ കാണാനായിട്ട് നാഹിദോ വന്നു. എന്റെ അമ്മ എന്നെ ഇവിടെ നിന്ന് സ്കൂൾ മാറ്റാനായിട്ട് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് കോച്ച് ഇവിടുത്തെ ടീമിൽ എന്നെ എടുക്കുമോ എന്ന് ചോദിച്ച് കോച്ച് മുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആപ്പിള് അവൾ ആ വാള് പോലത്തെ സംഗതി വെച്ച് കോർത്ത് പിടിക്കുകയാണ്. ഓ, നിന്റെ ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായി, നീ അകത്തോട്ട് വാ എന്ന് പറഞ്ഞ് നാഹിദോയെ കോച്ച് യങ് അകത്തോട്ട് വിളിക്കുന്നു. ശേഷം അവളുടെ അടുത്തുള്ള കോയിൻ തരാനായിട്ട് പറയാണ്. ഓഡോർ ഈവൻ കളിയാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത്, ഇത് നീ പാസ്സായി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടുത്തെ ടീമിലെടുക്കാമെന്നും പറയുന്നു. ആദ്യത്തെ രണ്ട് തവണ നമ്മുടെ നാഹിദോ ഗസ് ചെയ്തത് ആകെ തോറ്റുപോവാണ്. അവൾക്കത് മിസ്റ്റേക്ക് ആയിട്ടാണ് വന്നത്. വേഗം ഒരു തവണയും കൂടെ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിച്ച് അവൾ മുട്ടിമേ നിൽക്കുമ്പോൾ അങ്ങനെ മൂന്നാമതായിട്ട് കോച്ച് യങ് ഒരു ചാൻസ് കൊടുക്കുകയാണ്. അതും അവൾ പൊട്ടിപ്പാളിസായി പോയി. ഇതും ഈ ഫെൻസിങ് തമ്മിൽ എന്താ ബന്ധം? എനിക്ക് നന്നായിട്ട് കഴിവില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ, കഴിവൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാ അത്ലറ്റിക്സിനും ഭാഗ്യം കൂടി വേണം, നിനക്ക് ആ ഭാഗ്യമില്ല. പിന്നെ നിന്റെ മാത്രമല്ല എൻ്റെയും കൂടെ ഭാഗ്യം വേണമല്ലോ, അതുകൊണ്ട് നിന്നെ ഞാൻ ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് കോച്ച് യാങ് പറയുമ്പോൾ അവൾ നല്ല ഹാപ്പി ആയിട്ട് എന്നാൽ ശരി ഞാൻ നാളെ തന്നെ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഓടിച്ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കോച്ച് യാങ് ഒരു കാര്യം ഓർത്തു. രണ്ട് ദിവസങ്ങൾക്ക് മുൻപേ നാഹിദോയുടെ അമ്മയുണ്ടല്ലോ പുള്ളിക്കാരി ഇവരെ കാണാനായിട്ട് വന്നിരുന്നു, ശരിക്കും ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ അവരും അവരുടെ ഹസ്ബൻഡും തമ്മിൽ അത്ര വലിയ റിലേഷനിലൊന്നും ആയിരുന്നില്ല. കോച്ച് യാങ്ങിനോടും എന്തോ ഒരു തെറ്റ് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്, അതിന് ഇതുവരെ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നിന്റെ മകളുടെ ഭാവി വിശ്വസിച്ച് നീ എന്നെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ എന്ന് കോച്ച് യാങ് പറയുന്നു. ശേഷം അവളുടെ അമ്മ തിരിച്ചു വരുന്ന സമയത്ത് നീ സ്കൂളിലേക്ക് പോകാനൊക്കെ സെറ്റാക്കി, പക്ഷെ അവിടുത്തെ യൂണിഫോമൊക്കെ റെഡിയാക്കിയോ എന്ന് ചോദിക്കുകയാണ്. അമ്മയും തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ നാഹിദോ വലിയ ഹാപ്പിയിലാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഐജിൻ പത്രം ഇടാനായിട്ട് വന്നപ്പോൾ അവനോട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അവള് എന്റെ പാരന്റ്സ് എന്നെ കെയർ ചെയ്യുന്ന ആ ഒരു പ്രിവിലേജ് ഞാൻ യൂട്ടിലൈസ് ചെയ്തു, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി കേട്ടോ എന്ന് പറയാണ്. എന്നാൽ ഇവളുടെ മുഖത്ത് നോക്കി കൺഗ്രാചുലേഷൻസ് പറയാനായിട്ട് ഐജിന് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം
അവൻ സൈക്കിള് കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാണ് മനസ്സിൽ അവളോടുള്ള കൺഗ്രാചുലേഷൻസ് പറയുന്നത്. ശേഷം അന്നത്തെ അവന്റെ ഡ്യൂട്ടി നോക്കാനായിട്ട് അവൻ സൈക്കിളും ചവിട്ടി ബാക്കി പത്രമിടാനായിട്ട് പോകുന്നു. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് 25-21 എന്നുള്ള ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഈ ഒരു എപ്പിസോഡിൽ എല്ലാത്തിൻ്റെയും ഇൻട്രോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടി അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു തരികയാണ്. സോ നാഹീദോ എന്ന് പറയുന്ന ഒരു ഫെൻസറിന്റെ സ്റ്റോറിയാണ് നമ്മളിത് കണ്ടത്. ഇതിലെ ഹീറോയിനാണ് നാഹീദോ, ഹീറോ ആണ് നമ്മുടെ ഐജിൻ. അവനാണെങ്കിൽ ഫുൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി, അതായത് അവൻ്റെ ഫാമിലി ക്രൈസിസിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, അവരുടെ ഫാമിലിക്ക് സാമ്പത്തിക മാന്ദ്യം മൂലം ഭയങ്കര പ്രശ്നമൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്രൈസിസിൽ നിന്ന് ഫാമിലിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന, എന്ന അത്രയും ചെറിയ പ്രായത്തിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് ഐജിൻ. എന്നാൽ നാഹീദോ ആവട്ടെ അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിശ്രമിക്കുന്ന അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ നാഹീദോ. ഇവർ രണ്ടുപേരാണ് ഇതിലെ ഹീറോയും ഹീറോയിനും. പിന്നീട് ഇനി നമ്മൾക്ക് അറിയാവുന്നത് നാഹീദോയുടെ അമ്മയെ പറ്റിയിട്ടാണ്. അമ്മയ്ക്കാണെങ്കിൽ അച്ഛനോട് വലിയ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ കോച്ചി യാങ്ങും അതുപോലെ തന്നെ ഇവളുടെ അമ്മയും തമ്മിൽ എന്തൊക്കെയോ റിലേഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അമ്മയും മകളും തമ്മിൽ അത്ര വലിയൊരു റിലേഷൻ ഇല്ല, അവൾക്ക് ബുക്സിനോടാണ് കൂടുതലായിട്ടുള്ള പ്രിയം. കാരണം ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് കൂട്ടായിരിക്കുന്നത് ആ ഒരു ഓൺലൈൻ ഫ്രണ്ടും അതുപോലെ ഈ ബുക്സുമാണ്. അങ്ങനെ നാഹീദോയെയും ഐജിനെയും പറ്റിയിട്ടുള്ള ഒരു അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മിയാവ് ദ സീക്രട്ട് ബോയ് എന്ന ഈ ഒരു സീരീസ് നമ്മൾ എൻഡ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വേഗം തന്നെ അടുത്തൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. എന്നാൽ അതുമായിട്ട് അത്രയ്ക്ക് വലിയ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു സീരീസിന് നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു സീരീസിന് നിങ്ങൾ നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയൊക്കെയാണ്, നിങ്ങളിത് മുൻപ് കണ്ടിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻസായിട്ട് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടേക്കുക. വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തന്നെ കമൻസ് ആയിട്ട് ചോദിക്കുക കേട്ടോ. കാരണം ഒരു സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പോൾ മിസ്റ്റേക്കും കാര്യങ്ങളും എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ വെച്ച് മനസ്സിലിരുന്നിട്ട് അതങ്ങനെ തുടർന്ന് കാണുമ്പോഴത്തേനും നിങ്ങൾക്കൊന്നും മനസ്സിലാവാതെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അത് വേണ്ട, എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചോളൂ കേട്ടോ, ഒരു മടിയും കാണിക്കേണ്ട. സോ നമുക്കിന്ന് അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ബൈ ബൈ.